ഹലോ, എല്ലാവർക്കും രമ്യാസ് കാസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്, അതും 2-in-1 ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഒരു ബോട്ടിലിൽ തന്നെ നമ്മൾ 2 ഡിസൈൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ഈ ഒരു വലിപ്പമുള്ള ബോട്ടിലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഫെവിക്രിലിൻ്റെ അക്രീലിക് കളേഴ്സിൽ ബ്ലാക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ അതേ ബലൂൺ വെച്ചിട്ടാണ് മൊത്തത്തിൽ ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 കോട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് നല്ല തിന്നായിട്ടുണ്ട്. നമ്മളതിൽ ഒരു പെയിൻറ് അപ്ലൈ ചെയ്ത ഒരു ഫീലേ ഇല്ല, അത്രയ്ക്ക് തിന്നായിട്ടാണ് നമുക്ക് ആ ഒരു ലെയർ കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബലൂൺ വെച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയി കാണണം കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഞാൻ ഇനി ഇതിൽ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പേര് കേൾക്കുമ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും. ഇറ്റ്സി ബിറ്റ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പാണ്. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവരുടെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലൊരു സ്റ്റെൻസിൽ വാങ്ങി. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് പോയതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വാങ്ങാൻ തോന്നിയില്ല. ആദ്യം എല്ലാം ഒന്ന് കണ്ടുവച്ചിട്ട് പതുക്കെ പോയി വാങ്ങാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതെ, ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് അവർ ഈ ഒരു ഇത് മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തോ ഇതുപോലെ നല്ല ഫ്ലെക്സിബിളാവുന്ന ഒരു ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലിൽ വെച്ച് വരച്ചെടുക്കാനോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ബോട്ടിലേക്ക് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വലിയ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഇരിക്കുന്ന ഡിസൈൻ അതുപോലെ തന്നെ പകർത്താൻ പോവല്ല, അതിനകത്തൊന്ന് ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെയാണ് ഞാൻ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഈ പെൻസിലും കാണിച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ, അതായത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ പെയിൻറ്റ് ചെയ്തതിന് ശേഷവും നമുക്കിങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കുവാണേ. ഇതുപോലെ അതെ, ഈ ഫ്ലവർ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറച്ചൊന്ന് തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് മൊത്തത്തിൽ വരച്ച് വന്നപ്പോഴത്തേക്കും ഈ ഡിസൈനിൽ നമുക്കിനി പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയ്ക്കൊരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടിലിന്. വെറുതെ ഇങ്ങനെ നമുക്ക് വരച്ചിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഒന്ന് കളർ ചെയ്തെടുത്താലും എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഫ്ലവർ കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാമെന്ന്, ഒരു 3D എഫക്റ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിന് ഫസ്റ്റ് കോട്ടിംഗ് പിങ്ക് ഷെയ്ഡ് ഈ കൊടുത്തേക്കുന്നത്. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മളിത് ബേസ് കോട്ട് ബ്ലാക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ ഫ്ലവറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണും. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആ ബ്ലാക്കിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് എന്തൊക്കെയാലും വരും. അപ്പോൾ 2 കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫസ്റ്റ് കോട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്.
ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തേക്കുന്ന നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു 3D എഫക്റ്റ് തരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഡിസൈൻ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ആ സ്റ്റെൻസിലിൽ ഉണ്ടായിരുന്ന അതേ ഡിസൈൻ നമ്മൾ ചെയ്യാണ്ട് ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് നന്നായിട്ടൊരു കളറ് കൊടുത്ത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഇതുപോലെ കുഞ്ഞി കുഞ്ഞി ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേ സ്റ്റെൻസിലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞി പൂവാണ് കേട്ടോ. അപ്പോൾ ഈ പൂവ് കണ്ടപ്പോൾ എനിക്കിത് നമ്മളെ നാട്ടിലൊക്കെ മുറ്റത്ത് എല്ലാവരെയും വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മഞ്ഞ തീ മഞ്ഞ പൂവാണ് കേട്ടോ ഇത്. സൂര്യകാന്തി എന്നാണ് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അതിൻ്റെ ഇല നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ ഞെവിടുമ്പോൾ നല്ല മണമാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗം മൊത്തം ആ ഒരു മണം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവ്. അത് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് ഇതിൻ്റെ ഇലയും പൂവൊക്കെ എടുക്കാറുണ്ട്. നല്ല രസമാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ ഒരു ചെടി വന്നു കഴിഞ്ഞാൽ തുരുതുരാന്നങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഈ ഒരു ചെടി. അപ്പോൾ ആ പൂവാണ് ഞാനിതിൽ ഉദ്ദേശിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതിന് ഞാൻ തീ മഞ്ഞ തന്നെയാണ് കളർ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നടുക്ക് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ്സ് ഇതുപോലെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം വീട്ടിൽ ഷോക്കേസിൽ ഇതേപോലെ ബോട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ഡിസൈൻ ആണെങ്കിൽ അടുത്ത ദിവസം ഇതങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡിസൈനായി. അപ്പോൾ നമുക്ക് മാറ്റിയും തിരിച്ചും ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഒരു സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്തിട്ട് മാറ്റിയും തിരിച്ചൊക്കെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.